ഗുരുവായൂർ ആനത്താവളത്തിൽ കൃഷ്ണാരാമം പദ്ധതിക്ക് തുടക്കമായി ആനത്താവളത്തിലെ ആവാസവ്യവസ്ഥയും വനാന്തരീക്ഷവും രൂപപ്പെടുത്തുന്നതോടൊപ്പം ആനയ്ക്ക് തീറ്റ ഒരുക്കുകൂടിയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് അപൂർവ ഇനത്തിൽപ്പെട്ട ആനമുള തൈനട്ട് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചു പത്തു വർഷത്തിനകം പത്ത് സെന്റ് വിസ്തൃതിയിൽ വളർന്നു പന്തരിക്കുന്ന അപൂർവ ഇനം മുളയാണ് ആനമുള തെങ്ങിനോളം വരെ തടിക്കു വലിപ്പം വരും കൂടാതെ മറ്റൊരിനമായ ലാത്തിമുളയും നട്ടു തൂങ്ങി നിൽക്കാതെ വലിയ വലിപ്പം വരുന്ന മുളങ്കാടായി ഇത് മാറും ഈ ഇനങ്ങൾക്ക് മുള് ഇല്ല എന്നുള്ളതും പ്രത്യേകതയാണ് മുളയിലെ ആനകൾക്ക് പ്രിയ ഭക്ഷണമായതിനാൽ ആനത്താവളത്തിലെ ആനകൾക്ക് കുശാലാകും ഒരു ആനമുളയും നാൽപ്പത്തിമൂന്ന് ലാത്തിമുളകളുമാണ് ആനത്താവളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നട്ടത് പിച്ചിയിലുള്ള കേരള വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ആവശ്യമായ തൈകൾ ലഭ്യമാക്കിയത് പദ്ധതിയുടെ ഭാഗമായി കൃഷ്ണപ്രിയ വൃക്ഷങ്ങളായ കടമ്പ് മുളകൾ അരയാൽ തുടങ്ങിയവയും അനുയോജ്യമായ സ്ഥലത്ത് നട്ടുവളർത്തും ആവശ്യമായ വൃക്ഷങ്ങൾ നട്ടുവളർത്തുന്ന പദ്ധതിയായ കൃഷ്ണാരാമത്തിലൂടെ ദേവസ്വത്തിന്റെ വ്യത്യസ്തമായ ആശയങ്ങൾ നിറവേറ്റാനാകുമെന്നും ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പറഞ്ഞു അമ്പതോളം മുളകൾ ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് നമ്മളിവിടെ വരുമ്പോൾ നമ്മുടെ ആനത്താവളത്തിന് തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വളർന്ന് വികസിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ എം കെ ഹരിനാരായണൻ പ്രൊഫസർ ഹരിദയാൽ ദേവസ്വം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ എ കെ രാധാകൃഷ്ണൻ പ്രമോദ് കളരിക്കൽ അസിസ്റ്റന്റ് മാനേജർമാരായ കെ ജി സുരേഷ് കുമാർ ലെജിമോൾ ദേവസ്വം വെറ്റിനറി സർജൻ ഡോക്ടർ ചാരുജിത് നാരായണൻ ഹെൽത്ത് സൂപ്പർവൈസർ എം എൽ രാജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി വി ഗുരുവായൂർ